അതെ അമ്മേ, ഞാൻ പറഞ്ഞില്ലേ എന്റെ ദർശനം പ്രാപ്തമാക്കുവാൻ ഇവിടെ കുറെ VIPs എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നിങ്ങളുടെ കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കാം. അതുവരെ നിങ്ങൾ എന്റെ ആശ്രമത്തിന് പുറത്ത് കാത്തിരുന്നാലും. അതെന്തു പറയാനാ സ്വാമിജി, പുറത്ത് എന്തൊരു ചൂടാ, സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലക്കിരുന്നോളാം. എങ്കിൽ ശരി, ഇരുന്നോളൂ. താങ്ക്സ്. വാ മമ്മി. സ്ത്രീകൾ താമസിക്കുന്നിടത്തിൽ നീ എന്ത് ചെയ്യാൻ പോവാടാ? പ്ലീസ് ഡു നോട്ട് ടച്ച് മീ. അയ്യോ വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. പ്ലീസ് ചേട്ടാ, പ്ലീസ്. അവൻ ഇങ്ങനെ ശല്യം ചെയ്യല്ലേ. ഇവൻ ഈ അന്തരീക്ഷമായിട്ടൊന്ന് സെറ്റിൽ ആവുന്നത് വരെ ഇവന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. എന്നാ കൂട്ടിയോണ്ട് വാ. വാടി എന്റെ പൊന്നുമോളെ, വിഷമിക്കരുതേ. നോക്ക്, ഇവന്റെ ശ്രദ്ധ തിരിക്കുന്ന തരത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. എന്നാലേ അകത്ത് കയറി രേഖ എവിടാന്ന് നോക്കാൻ പറ്റൂ. അവിടെ നിന്ന് പെറുപെറുക്കാതെ ഇങ്ങോട്ട് വരുന്നുണ്ടോ? എനിക്കിന്റെ മേക്കപ്പ് കിറ്റ് വേണം. അതില്ലാതെ ഒരു ചുവട് മുന്നോട്ട് വെക്കില്ല. പറഞ്ഞേക്കാം, വേഗം ചെന്ന് എന്റെ മേക്കപ്പ് കിറ്റ് എടുത്തോണ്ട് വാ. ചെല്ലേ 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 ചെല്ലേ, വേഗം 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 വേണം. പറഞ്ഞു വെക്കണ്ട, അങ്ങയുടെ മേക്കപ്പ് എവിടെയാണെന്ന് പറഞ്ഞാ മതി. എന്റെ കാറിലുണ്ട്. ഈ ഫൂൾ ചെന്ന് എടുക്കടോ. ഇവനെ സൂക്ഷിച്ചോണം. ബൈ. വന്നോളൂ, മേക്കപ്പ് കിറ്റ് അയാൾ എടുത്തോണ്ട് വന്നോളൂ. നിങ്ങൾ വരൂ. ചേച്ചി, ഒച്ച വെച്ചിന്റെ തൊണ്ട വേദനിക്കാൻ തുടങ്ങി. ചേച്ചി ചെല്ല്, എനിക്കൊരു കൂൾ ഡ്രിങ്ക് വാങ്ങിച്ചോണ്ട് വാ. ചെല്ലേ. അതെ ചേച്ചി, ഇങ്ങനെയൊന്നും ഇവനെ വഴക്ക് പറയല്ലേ, പിന്നെ അവൻ വയലന്റ് ആവും. കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാ. ചേച്ചി എന്നവൻ ഒരു കൂൾ ഡ്രിങ്ക്സ് എടുത്തോണ്ട് വാ. കാശ് കുറച്ച് കൂടുതൽ തന്നെന്ന് കരുതി എന്തൊക്കെ ചെയ്യേണ്ടി വരും. എന്തെങ്കിലും പറഞ്ഞോ ചേച്ചി? ഇല്ല ഇല്ല, ഒന്ന് പെട്ടെന്നുകൊണ്ട് വരണേ. ബൈ. നമുക്ക് രേഖയെടുത്തമ്മയെ കണ്ടുപിടിക്കണ്ടേ? മതിയേടാ പെണ്ണാച്ചി കളിച്ചത്. നടക്കങ്ങോട്ട്. നീ അങ്ങോട്ടൊക്കെ ചെന്ന് നോക്ക്. എന്തായി രേഖ, കയറഴിച്ചോ? പിന്നെന്താ, ഇന്നത്തെ കാലത്ത് ലക്ഷങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാനാ? നമ്മൾ തമ്മിൽ ഒരു ഒത്തുതീർപ്പിലായ കോടികൾ ഉണ്ടാക്കാം. ലുധിയാന മുതൽ ലണ്ടൻ വരെ എനിക്ക് ഭക്തജനങ്ങളുണ്ട്. ഈ ഭൂതപ്രേതാദികളെ ഓടിക്കുന്നത് മാത്രം എനിക്കറിയില്ല. അതുകൊണ്ടല്ലേ നിങ്ങളുമായിട്ട് പാർട്ട്ണർഷിപ്പിന് ഞാൻ തയ്യാറായത്. മമ്മി വിഷമിക്കണ്ടാട്ടോ, സജലയുടെ ഫ്രണ്ടിന് ഗോഗിൾസിൽ ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം റെക്കോർഡായിക്കൊണ്ടിരിക്കുക. ആ പെണ്ണ് അവളുടെ കണ്ണടയിലുള്ള ക്യാമറയുടെ ബട്ടൺ ഒന്ന് അമർത്തിയാ മതി, ഷൂട്ട് ചെയ്ത അത്ര ഫുട്ടേജും എന്റെ ഫോണിലേക്ക് ഇങ്ങ് പോരും. കുറെ കാലായില്ലേ നിങ്ങൾ നിങ്ങളുടെ ഭക്തജനങ്ങളെ ഇങ്ങനെ ചതിക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമ്മളെല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്ന് ഇവരുടെ കയ്യിലുള്ളതെല്ലാം തട്ടിയെടുക്കണം. ഇതൊരു വലിയ കാര്യമായതുകൊണ്ടാ ലുധിയാനിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് നിങ്ങളെ കാണാൻ ഇവിടേക്ക് എത്തിയത്. ഇതുപോലൊരാളെയാണ് ഞാൻ അന്വേഷിച്ചത്. ഭൂതപ്രേതാദികളെയും ദൈവത്തെയും കാണിച്ച് പേടിപ്പിച്ചാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ആശ്രമം ഉണ്ടാക്കിയെടുത്തത്. ഇനി ഈ ബിസിനസ് ഒന്ന് വിപുലീകരിക്കേണ്ട സമയമായി. എന്റെ ഭക്തരൊക്കെ സാധാരണ ജനങ്ങളാണ്. അവരുടെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ യാത്ര എങ്ങനെ തുടർന്നു പോകുന്നു? അല്ല, നിങ്ങളുടെ രീതികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞില്ല. എന്റെ രീതികളൊക്കെ വളരെ പെട്ടെന്ന് സ്വാമിജിക്ക് മനസ്സിലാവും. ഞങ്ങളുടെ രീതികൾ കുറച്ച് ഡിഫറെന്റ് ആണ്. ഇതുപോലൊരാളെയാ ഞാൻ അന്വേഷിച്ചത്. ഭൂതപ്രേതാദികളെയും ദൈവത്തെയും കാണിച്ച് പേടിപ്പിച്ചാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ആശ്രമം ഉണ്ടാക്കിയെടുത്തത്. ഇനി ഈ ബിസിനസ് ഒന്ന് വിപുലീകരിക്കേണ്ട സമയമായി. എന്റെ ഭക്തരൊക്കെ സാധാരണ ജനങ്ങളാണ്. അവരുടെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ യാത്ര തുടർന്നു. ഇത് എന്താ?
നമ്മൾ സംസാരിച്ചതല്ലേ ആ കേട്ടത്? അതെങ്ങനെ അവരുടെ ഫോണിലെത്തി? എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്താ പാമാൻഡി ഇത്? ഒരു ബേസിക് സാധനം ഹാൻഡിൽ ചെയ്യാൻ പോലും അറിയില്ലേ? നീ എന്താ ഇവിടെ ഈ ചെയ്യുന്നേ? അല്ല എന്ത് കാണാൻ ഇങ്ങോട്ട് വന്നേ? ഇവരാരാന്ന് പോലും നമുക്കറിയില്ല. നന്നായിരിക്കുന്നു, അപ്പൊ ഇതൊരു ചതിയായിരുന്നു. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. സ്വാമിജി, 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 ഒരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആ ചെറുക്കനും പെണ്ണും ഇല്ലേ, അവരെവിടെയാണെന്ന് ഒരു വിവരവും ഇല്ല. വേഗം കണ്ടുപിടിക്കേ, 10 മിനിറ്റിനുള്ളിൽ അവരെ മുൻപിലെത്തണം. അതിനുള്ളിൽ ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. മാർദിക്കേ, ഇവരെ ഇനി എവിടെ പോയി കണ്ടുപിടിക്കാന്? അയ്യോ, അത് കണ്ടോ, ഇവരെ എവിടെ പോയി? ഈശ്വരാ, എന്താ ഇതൊക്കെ? ഇവിടെ എങ്ങും ആരെയും കാണുന്നില്ലല്ലോ. വാ, നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒന്നും ഇല്ലല്ലോ, എവിടെ പോയെന്നറിയില്ല. ഇവരെല്ലാവരും കൂടി എവിടേക്കാ പോയത്? ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. ജയ് ദുർഗാ ദേവി, ജയ് ദുർഗാ ദേവി, ജയ് ദുർഗാ ദേവി. അയ്യോ, അയ്യോ, എന്നെ വിട്, അയ്യോ, ഇറങ്ങ്. ഇവിടേക്ക് ഓടി പോവാനായി പാടുപെടുന്നേ. അതിസാമർത്ഥ്യം കാണിക്കാൻ ശ്രമിച്ചാൽ ഇവളുടെ കഴുത്തിന്റെ മുകളിൽ തലയുണ്ടാവില്ല. ഇടിച്ചു കേട്ടോളെ. ചേട്ടാ, ഏയ്, എന്റെ മേക്കപ്പ് കിറ്റ് കിട്ടിയില്ലെന്നേ. അതിനിടയ്ക്ക് ഇവൻ എവിടുന്ന വന്നേ? ഹലോ, അവൻ മാത്രല്ല, ഇവിടെ ഞാനും ഉണ്ട്. രേഖ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എഴുത്തിയമ്മ ഞങ്ങൾ രക്ഷിച്ചോളാം. മുത്തശ്ശി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് നീ? ആരാണ് നിന്നെ ഒക്കെ ഇങ്ങോട്ട് അയച്ചത്? ആർക്ക് വേണ്ടിയാണ് നീ ഒക്കെ ഈ പണി ചെയ്തത്? എടാ കള്ളസ്വാമി, ഞങ്ങള് ഞങ്ങളുടെ രേഖയെ കൊണ്ടുപോകാൻ വന്നത്. അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്, എനിക്ക് നിന്റെ കാര്യത്തിലൊന്നും ഇടപെടണ്ട. അത് ശരി. രേഖ? ഇവിടുന്ന് ആരും ജീവനോടെ പുറത്തു കിടക്കില്ല. ഇത് ഈ സ്വാമിജിയുടെ ലോകമാണ്. ഏറ്റവും ആദ്യം ഞാൻ ഈ പൊടിക്കുഞ്ഞിനെ തന്നെ അങ്ങ് വകവരും. എന്റെ കുഞ്ഞിനെ തൊടാൻ ശ്രമിച്ച നീ ഇവിടുന്ന് ജീവനോടെ പോവില്ല. അനങ്ങിപ്പോകരുത്, ജീവൻ വേണമെങ്കിൽ മാറിക്ക്. കൊള്ളാം, വലിയ പ്ലാനോടുകൂടിയാണല്ലോ എല്ലാം ഇതിനകത്തേക്ക് കയറി വന്നത്. നിന്റെ ഒക്കെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും. ഏയ്, പിടിച്ചു കെട്ടുവരെ. Yeah.
എന്നോട് ക്ഷമിക്കുമ്പോളെ, എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. ജനങ്ങളുടെ ഭക്തിയെയും അന്ധവിശ്വാസത്തെയും മുതലെടുക്കുന്ന നിന്നെയൊക്കെ പെരുവഴിയിലിട്ട് കത്തിച്ച് ചാമ്പലാക്കുക വേണ്ടത്. പാവപ്പെട്ട മനുഷ്യരുടെ ബലഹീനതയെ ചൂഷണം ചെയ്യുന്നു. എനിക്കൊരു തെറ്റുപറ്റിയതാണ്, എന്നൊന്നും ചെയ്യല്ലേ. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന പാവങ്ങളെ നീ വിരൽത്തുമ്പിലിട്ട് കറക്കി. പക്ഷേ ഇന്ന് വരെ നീ നല്ലൊരു പെണ്ണിന്റെ കൈയുടെ ബലം അറിഞ്ഞിട്ടില്ലടാ. നിനക്ക് തെറ്റുപറ്റിപ്പോയി. ഞാനൊരു അമ്മയാ. ഒരു ജീവനെ സൃഷ്ടിക്കാൻ കഴിയുന്നവൾക്ക് വേണ്ടി വന്നാൽ ഒരു ജീവൻ എടുക്കാനും മടിയുണ്ടാവില്ല. നന്ദി ചേച്ചി. ചേച്ചി ഉണ്ടായിരുന്നോണ്ടാ എനിക്ക് ഇന്ന് ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത്. നമ്മൾ എല്ലാവരും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുക. നിങ്ങൾ ഈ ലോകത്ത് ഒറ്റപ്പെട്ടു എന്നൊരിക്കലും വിചാരിക്കരുത്. ഞാനുണ്ട്. ഇപ്പൊ എന്താവശ്യം ഉണ്ടായാലും എന്നെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. നമ്മൾ എന്നും ഒരു കുടുംബം പോലെ ആയിരിക്കണം. എന്നാ ശരി, നിങ്ങളെല്ലാവരും പോയിക്കോളൂ. സൂക്ഷിച്ചു പോണേ. താങ്ക് യു രേഖജി. കുഞ്ഞ, ആരാ വന്നിരിക്കുന്നതെന്നൊന്ന് നോക്കിക്കേ മോനെ. നിന്റെ അമ്മ ഇങ്ങെത്തി. എന്തു പറ്റി കുഞ്ഞ? അമ്മയില്ലാതെ മോൻ ഒരുപാട് വിഷമിച്ചു അല്ലേ? നിങ്ങളോട് എല്ലാവരോടും ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. താങ്ക് യു സോ മച്ച്. ദേ പെണ്ണെ, ഒരെണ്ണം അങ്ങ് വെച്ചു തന്നാലുണ്ടല്ലോ. അവളുടെ ഒരു താങ്ക് യു. നിന്റെ ചേച്ചിക്കുട്ടിയാ ഞാൻ. എടി പെണ്ണെ, നിനക്ക് വേണ്ടി ഞങ്ങൾ ജീവൻ വരെ കളയും. മനസ്സിലായോടി? ഒരു വിധത്തിലാ രക്ഷപ്പെട്ടത്. എന്തോ മനം മറിക്കുന്നത് പോലെ ഉണ്ട്. സൂര്യ, നമുക്ക് കാറിപ്പോയി വെയിറ്റ് ചെയ്താലോ? നമുക്കും പോകാം. എന്തു പറ്റി രേഖ? എന്തൊരക്രമമായി കാണിച്ചു വെച്ചിരിക്കുന്ന എന്റെ പൊന്നുമോളെ, നിന്നെ അവർ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ടല്ലോ. എനിക്കിത് സഹിക്കാൻ വയ്യേ. എന്റെ പൊന്നുമോളെ, ഖുറാനാസിനെ വെറുതെ വിടരുത് മോളെ. എന്ത് പാപം ചെയ്തിട്ടാ നിന്നെ അവരിങ്ങനെ ദ്രോഹിക്കുന്നത്? മുത്തശ്ശി, രാഘവന്റെ ഓർമ്മകളാണ് എനിക്ക് ശക്തി നൽകിയത്. എന്റെ ഓരോ മുറിവിലും ആ ഓർമ്മകൾ മരുന്നായി പ്രവർത്തിച്ചു. നിങ്ങൾ കാരണമാണ് ഇവിടുന്ന് ഞാൻ രക്ഷപ്പെട്ടത്. ഇനി ചിലതൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. എന്റെ ആ ലക്ഷ്യത്തിലെത്തും വരെ ഇനി എനിക്ക് വിശ്രമമില്ല. നമുക്ക് പോകാം മുത്തശ്ശി. വീട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ള കുറച്ച് കണക്കുകളോട് തീർക്കാനുണ്ട്. വാ മോളെ. എന്റെ മരുമോളുടെ അസുഖവും മാറും, അതുപോലെ അവളുടെ സ്വഭാവവും നന്നാവും. കുടിക്കേ. ഞാനിപ്പോ ഒരുപാടങ്ങ് നന്നായി പോയമ്മേ. അതുകൊണ്ട് എന്നെ അവരവിടുന്ന് പറഞ്ഞയച്ചു. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെ കുറിച്ച് എന്തു പറയാനാ? ഞാൻ ഇതൊന്നും കേട്ടിട്ട് പോലുമില്ല. നേരം വെളുത്ത അവളുടെ ടോർച്ചർ തുടങ്ങും. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവള് പാവം പോലെ അഭിനയിച്ചങ്ങ് തകർക്കും. അല്ലേ സുധേ? ശരിയാ, കനകവല്ലി പറഞ്ഞത് 100% ശരിയാ. കൊറേ കാലം ഞാനും അനുഭവിച്ചതല്ലേ. ഷീസ് കംപ്ലീറ്റ്ലി മാഡ്. ശരിക്കും അവളൊരു ഭ്രാന്തിയായിരിക്കുക. നിന്റെ ആ ഭ്രാന്ത് പിടിച്ച മരുമോൾ എവിടെ? അയ്യോ, ഞാൻ എന്ത് പറയാനാ? അവൾ ഒരിക്കലും ഒരമ്മായിയമ്മയുടെ ബഹുമാനം എനിക്ക് തന്നിട്ടില്ല. എന്നെ അവൾ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഞാൻ എത്ര സോഫ്റ്റാണെന്ന് നിങ്ങൾക്കറിയാലോ. എന്റെ മോന്റെ മരുമോളുടെ സന്തോഷം മാത്രമേ ഞാനെന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ രേഖയെ ഒരു നല്ല ആശ്രമത്തിൽ കൊണ്ടുവന്നാക്കിയിരിക്കുക. ഒരുപാട് പേരവിടെ മനഃശാന്തിക്ക് വേണ്ടി വന്ന് താമസിക്കാറുണ്ട്. എനിക്കിപ്പോ ദൈവത്തോടൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ, എന്റെ മോൾക്ക് അവിടെ ഒരു ആശ്വാസം കിട്ടണം. അവളുടെ സ്വഭാവവും നന്നാവണം. കുടിക്കേ. ഞാൻ ഒരുപാട് നന്നായി പോയമ്മേ. അതാ അവരെന്നെ അവിടുന്ന് പറഞ്ഞയച്ചത്. നീയല്ല, ഞങ്ങൾ.
അമ്മേനെ ആശ്രമത്തിലേക്കല്ല, ഒരു മസാജ് സെന്ററിലേക്ക് അയച്ചത്. എന്തൊരു റിലാക്സേഷൻ എനിക്ക് അവിടെ കിട്ടിയെന്നോ. നോക്കി, നടക്കാൻ പോലും എനിക്കിപ്പോ ബുദ്ധിമുട്ടാ. നിങ്ങളോട് എന്താ പറഞ്ഞത്? എന്നെ ഏതോ ആശ്രമത്തിലേക്ക് അയച്ചിരിക്കാന്നോ? അതൊരു ആശ്രമമല്ല, ഒരു കള്ള സ്വാമിയുടെ നരകമായിരുന്നു. അവിടെ കൊണ്ടുപോയി കാശ് കൊടുത്താ പാവപ്പെട്ട ജനങ്ങളെ അവർ ടോർച്ചർ ചെയ്യും. പക്ഷെ അമ്മ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ആ കള്ളസ്വാമിയെ പോലീസിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് വേണ്ടി എത്ര നല്ല സ്ഥലാ തിരഞ്ഞെടുത്തത്. ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇവരിവരുടെ മരുമോൾ ഇതിനകത്തിട്ട് ടോർച്ചർ ചെയ്യായിരുന്നു. ഇവളെ മാത്രല്ല, ഇവരുടെ ഇളയ മോനായിട്ട് എന്റെ മോളുടെ കല്യാണം നിശ്ചയിച്ചിരുന്നതാ. അവളെ വെറുതെ വിട്ടിട്ടില്ല. ഇവര് പറയുന്നൊന്നും വിശ്വസിക്കരുത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആരാ കള്ളം പറയുന്നെന്ന് കണ്ടുപിടിക്കാൻ എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട് അമ്മേ. മനസ്സിലായില്ല. അകത്തേക്ക് വരൂ. ഇൻസ്പെക്ടർ സാർ, ഈ സ്ത്രീ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യണം. ഇവരാണ് എന്നെ ആ നരകത്തിൽ കൊണ്ടുവന്ന് ആക്കിയത്. വേണ്ട, എന്നെ അറസ്റ്റ് ചെയ്യരുത്. എന്താ ഇത്? നിങ്ങളോട് നിൽക്കാനല്ലേ പറഞ്ഞത്? ഇവള് പറയും പോലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതെല്ലാം വെറും പച്ചക്കള്ള, ആരും ഇവളെ വിശ്വസിക്കരുത്. ഞാൻ കള്ളം പറയുന്നതാണെന്ന് ഇപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടോ? പാം ചെറിയുമ്പോ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ കേട്ടതല്ലേ? എന്റെ കോലം ഒന്ന് നോക്ക്. ഇനി ഞാൻ കള്ളാ പറയുന്നതെന്ന് സാറിന് തോന്നുന്നുണ്ടോ? എന്താ അമ്മ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഇൻസ്പെക്ടർ സാറേ, എന്റെ വാക്കുകളിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ എന്നെ ഒരു ഫോൺ ചെയ്യാൻ അനുവദിക്കണം. കണ്ണുമടച്ച ഒരാൾ പറയുന്നത് കേട്ട് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇൻസ്പെക്ടർ, ഇവര് പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഇവര് മഹാകള്ളിയാ, ഇവരുടെ വാക്കുകൾ സാർ കേൾക്കരുത്. എന്താ ഇവിടെ നടക്കുന്നത്? സീ മിസ്റ്റർ ഗോവിന്ദ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കോടതിയിൽ പറഞ്ഞോളൂ. നിങ്ങളിപ്പോ ഞങ്ങളോടൊപ്പം വരൂ. രേഖ, നീ ഇവിടെ? അതെ, ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ. തന്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. എന്നെ ആ നരകത്തിൽ അവർ ഒരുപാട് ടോർച്ചർ ചെയ്തു. ഗോവിന്ദ്, ഗോവിന്ദ്, രേഖ പറയുന്നത് പച്ചക്കള്ള. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല മോനെ. സത്യം എന്താണെന്ന് നിനക്കറിയാലോ മോനെ. നീ എന്തെങ്കിലും ചെയ്യ്, അല്ലെങ്കിൽ പോലീസുകാരെ അറസ്റ്റ് ചെയ്തോണ്ട് പോവും. എനിക്ക് ജയിലിൽ പോയി കിടക്കാൻ പറ്റില്ല ഗോവിന്ദ്, പ്ലീസ്. ഹലോ മാഡം, ഈ നാടകം ഒന്ന് അവസാനിപ്പിച്ചിട്ട് ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? നിങ്ങളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുക. നിങ്ങളുടെ അഭിനയം ഒന്നും ഞങ്ങളുടെ അടുത്ത് വില പോവില്ല. മര്യാദയ്ക്ക് വാ, അറസ്റ്റ് ചെയ്യവരെ. മാഡം പ്ലീസ്, ജസ്റ്റ് എ മിനിറ്റ്. ഇൻസ്പെക്ടർ സാർ, ഇത് ഞങ്ങളുടെ ഫാമിലി പ്രോബ്ലം ആണ്, ഞങ്ങളത് സംസാരിച്ച് തീർത്തോളാം. സീ മിസ്റ്റർ ഗോവിന്ദ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഇനി കോടതിയിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ വരൂ, അവരെ അറസ്റ്റ് ചെയ്യൂ. അമ്മ, അമ്മയ്ക്ക് എന്താ പറ്റിയേ? ഇൻസ്പെക്ടർ, എന്റെ അമ്മ ഒരു ഹൃദ്രോഗിയാ, ഞാൻ ഡോക്ടറെ ഒന്ന് വിളിച്ചോട്ടെ പ്ലീസ്. രേഖ പ്ലീസ്, നീ ഇങ്ങനെ ചെയ്യരുത്. നിന്റെ മനസ്സിലിപ്പോ ഞങ്ങളോട് വെറുപ്പും വിദ്വേഷമാണെന്ന് അറിയാം, ബട്ട് പ്ലീസ്, ഈ വയസ്സാങ്കാലത്ത് എന്റെ അമ്മയെ നീ ജയിലിലേക്ക് അയക്കരുത്. നിന്റെ വിഷം എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് എന്നോട് തീർത്തോളൂ. നിന്നെ ആശ്രമത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചത് ഞാനല്ലേ, അതിന് അമ്മ എന്ത് പഴച്ചു? പ്ലീസ്, ഇത്രയും അസുഖമുള്ള അമ്മ എങ്ങനെയാ ജയിലിൽ പോയി കിടക്കുന്നതെന്ന് ആലോചിച്ചു. അമ്മേ, അമ്മേ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? അയ്യോ, അമ്മ ഇങ്ങനെ എഴുന്നേക്കാൻ നോക്കല്ലേ, അമ്മയ്ക്ക് വേണ്ടത് വിശ്രമം. എനിക്ക് ഹാർട്ടിന് അസുഖമുള്ളതാണെന്ന് നിനക്കറിയാവുന്നതല്ലേ ഗോവിന്ദ്. എനിക്കിതൊന്നും സഹിക്കാനുള്ള ശക്തിയില്ല മോനെ. അമ്മയ്ക്ക് എന്തുമാത്രം വിഷമായിരുന്നു, അതാ മോനെ ഞാൻ ബോധം കെട്ട് വീണേ. അതിശയം തന്നെ, ഇത് സയൻസിന്റെ ലോകത്ത് വലിയൊരു വിപ്ലവമാണല്ലോ.
ഹൃദയമില്ലാതെ സൃഷ്ടിക്കപ്പെട്ട ഒരു ശരീരത്തിന്റെ ഉടമയാണ് ഇവള്. എന്നിട്ട് ഇവള് പറയുന്ന ഇവളുടെ ഹൃദയം ബലഹീനമാണ്. അതിശയമാണല്ലോ കനകവല്ലി. ദൈവത്തിന് പോലെ ഇതൊക്കെ കേൾക്കുമ്പോ ചിരി വരൂല്ല എന്റെ പൊന്നേ. മോനെ ഗോവിന്ദേ, പോട്ടെ മോനെ. ഇവരോടൊക്കെ സംസാരിക്കുന്നത് പോലും വെറുതെയാ. എന്നെ നിനക്കറിയാലോ. പക്ഷെ ഇവരാരും എന്റെ നല്ല മനസ്സ് മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് വിഷമം. സാരമില്ല മോനെ, ഞാൻ തന്നെ നേരിട്ട് ചെന്ന് പോലീസിൽ സറണ്ടർ ആയിക്കോളാം. നാട്ടുകാരുടെ വായി കിടക്കുന്നത് കേൾക്കുന്നതിനൊക്കെ നല്ലതല്ലേ ജയിലിൽ പോയി കിടക്കുന്നത്. അവിടെ വെച്ചെങ്ങാനും എന്റെ അസുഖം കൂടി, ഞാനങ്ങ് മരിച്ചാ മതിയായിരുന്നു. ഇങ്ങനെയുള്ള അവഹേളനങ്ങൾ കേട്ട് ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് അഭേദം. മരണത്തിൽ മാത്രമേ എനിക്കിനി സമാധാനം കിട്ടൂ. ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരം ഞങ്ങൾ ഇവിടെ ഒരു മീഡിയക്കാർക്കും തന്നിട്ടില്ല മിസ്റ്റർ. സോ പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. എനിക്ക് നിങ്ങളോട് പറയാനൊന്നുമില്ല. എന്റെ മോൻ ഒരിക്കലും ശിഥിലമായ ഒരു കുടുംബത്തിൽ വളരാൻ പാടില്ല. നമ്മുടെ ഫാമിലി ഡിസ്ഫങ്ഷനിലാണെന്ന് അവൻ ഒരിക്കലും അറിയരുത്. അച്ഛനും അമ്മയും തമ്മിൽ കണ്ട കടിച്ചു കയറാൻ നിൽക്കുകയാണെന്നും അറിയരുത്. ഒരു നോർമൽ ചൈൽഡ് ആയിട്ട് വേണം എന്റെ മോൻ വളരാൻ. അതിനാദ്യം അവന്റെ കുടുംബം നോർമൽ ആയിരിക്കണം. ഗുഡ് മോർണിംഗ് ഗോവിന്ദ്. എന്നെ എന്തിനാ നിങ്ങൾ നിങ്ങളുടെ ബോർഡ് മീറ്റിംഗിന് കൊണ്ടുവന്നത്? എല്ലാം വഴിയെ മനസ്സിലാക്കിക്കൊള്ളൂ.